ശബ്ദത്തിനേക്കാൾ അതിവേഗത്തിൽ ചലിക്കുന്ന മിസൈലുകളുടെ ശേഖരം തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിനുള്ളത് അല്ലെങ്കിൽ ഇന്ത്യയ്ക്കുള്ളത് ഇതൊക്കെ കൃത്യമായി ശത്രുക്കളെ തിരിച്ചറിഞ്ഞ് അവർക്കെതിരെ തിരിച്ചടിക്കാനും ഏത് സമയത്തെങ്കിലും നമുക്കൊരു അപകട സാധ്യത മണത്തു കഴിഞ്ഞാൽ നമ്മളെ ആക്രമിക്കുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രതിരോധിക്കാനും കൂടി വേണ്ടിയിട്ടാണ് പക്ഷേ ഒരു ദിവസം പൊടുന്നനെ ഇന്ത്യയിൽ നിന്നും ഒരു ബ്രഹ്മോസ് മിസൈൽ പാകിസ്ഥാനിലേക്ക് തൊടുത്തുവിട്ടു പാകിസ്ഥാനിലെ ഒരു ഗ്രാമത്തിൽ ചെന്നത് പതിച്ചു ഭാഗ്യത്തിന് വാർഹെഡ് ഇല്ലാത്ത അല്ലെങ്കിൽ സ്ഫോടനം സംഭവിക്കാവുന്ന വിഷയങ്ങളൊന്നും തന്നെ അതിൽ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് വലിയ തോതിൽ നാശനഷ്ടങ്ങളൊന്നും തന്നെ അവിടെ സംഭവിച്ചില്ല ആളപായമുണ്ടായില്ല എന്നിരുന്നാൽ പോലും പാകിസ്ഥാനെ സംബന്ധിച്ച് അത് വലിയ വെല്ലുവിളി തന്നെയാണ് പാകിസ്ഥാൻ ഏറ്റവും അധികം ചങ്കിടുപ്പുണ്ടായ ഒരു സംഭവമാണ് എന്നാൽ പിന്നാലെയാണ് അറിയാൻ കഴിഞ്ഞത് അത് അബദ്ധത്തിൽ സഞ്ചരിച്ചു പോയ മിസൈലായിരുന്നു എന്നുള്ളത് എന്നാൽ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന വിശദാംശങ്ങളിലൂടെ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന വിശദീകരണത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് 24 കോടി രൂപയുടെ നഷ്ടമാണ് ആ ഒരു അബദ്ധത്തിലൂടെ ഇന്ത്യക്ക് സംഭവിച്ചത് അയൽരാജ്യമായിട്ടുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുണ്ടാക്കിയെന്നും നിരീക്ഷിക്കപ്പെടുന്നുണ്ട് അതിൻ്റെ പേരിൽ നിന്നും സർവീസിൽ നിന്നും കുറച്ചുപേരെ പറഞ്ഞു വിടുകയും ചെയ്തിരുന്നു വിംഗ് കമാൻഡർ അഭിനവ് ശർമ്മയാണ് ഡൽഹി ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചത് അതിനെതിരെയുള്ള സത്യവാങ്മൂലത്തിലാണ് കേന്ദ്രം ഇക്കാര്യം വ്യക്തമാക്കിയതും ഇത്രയധികം നഷ്ടമാണ് ഇന്ത്യയെ സംബന്ധിച്ചുണ്ടായിരിക്കുന്നത് 3 വ്യോമസേനാ ഉദ്യോഗസ്ഥരെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പിരിച്ചുവിട്ടത് ഈ ഹർജിയിൽ 6 ആഴ്ചയ്ക്കകം വിശദമായൊരു മറുപടി സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിരോധ മന്ത്രാലയത്തിനും വ്യോമസേനാ മേധാവിക്കുമാണ് നിലവിൽ കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത് 2022 മാർച്ച് 9 അന്നായിരുന്നു ഇന്ത്യ അബദ്ധത്തിൽ ബ്രഹ്മോസ് മിസൈൽ സിർസയിൽ നിന്നും ഹരിയാനയിലെ സിർസയിൽ നിന്നും തൊടുത്തുവിട്ടത് അത് പാകിസ്ഥാൻ്റെ അധീനതയിലുള്ള മിയാൻ ചന്നു പ്രദേശത്തായിരുന്നു കുതിച്ചിറങ്ങിയത് ശബ്ദത്തിനേക്കാൾ 3 മടങ്ങ് വേഗത്തിലാണ് ഈ മിസൈലുകൾക്ക് സഞ്ചരിക്കാനായി ശേഷിയുള്ളത് ഇതാണ് പാകിസ്ഥാൻ്റെ അതിർത്തി കടന്നുകൊണ്ട് മിയാൻ ചുന്നു പട്ടണത്തിൽ വന്ന് പതിച്ചത് ഉദ്യോഗസ്ഥരുടെ അശ്രദ്ധ തന്നെയാണ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു എന്ന് തന്നെയാണ് കേന്ദ്രം നിലവിൽ കോടതി അറിയിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും രാജ്യസുരക്ഷയുമായും അയൽരാജ്യവുമായിട്ടുള്ള ബന്ധവുമായും വലിയ വിഷയങ്ങൾ അത് സൃഷ്ടിക്കാം ഒരുപക്ഷെ വലിയ നഷ്ടങ്ങൾ അന്ന് നേരിടേണ്ടി വന്നിരിക്കാം എന്തോ ഭാഗ്യത്താൽ തന്നെയാണ് കഷ്ടിച്ച് രക്ഷപ്പെട്ടിരിക്കുന്നത് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി നൽകുന്ന വിഷയമായതുകൊണ്ടാണ് കർശനമായ നടപടി ഈ ഉദ്യോഗസ്ഥർക്കെതിരെ സ്വീകരിച്ചതെന്നാണ് വ്യക്തമാക്കുന്നത് ഇതിനുള്ള തെളിവുകളൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ പക്കലുണ്ട് മിസൈലിൻ്റെ പാളിച്ചയെക്കുറിച്ച് അറിയാൻ അന്താരാഷ്ട്ര സമൂഹം അങ്ങേയറ്റം താല്പര്യമായിരുന്നു പ്രകടിപ്പിച്ചത് ഇന്ത്യൻ വ്യോമസേനയിൽ 4 നൂറ്റാണ്ടിനിടയിൽ ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത് ഇതാദ്യമായിട്ടാണ് എന്നാൽ പിരിച്ചുവിടപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുന്നത് തങ്ങൾ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നു എല്ലാ ചുമതലകളും അതുപോലെ തന്നെ നിർവഹിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള വിശദീകരണങ്ങളാണ് നൽകുന്നത് അഭിനവ് ശർമ്മ എന്ന വ്യക്തി അന്ന് സേനയിലെ എഞ്ചിനീയറിംഗ് ഓഫീസറായിരുന്നു അറ്റകുറ്റപ്പണിക്കുള്ള പരിശീലനം മാത്രമേ അവർക്ക് ലഭിച്ചിട്ടുള്ളൂ അല്ലാതെ മിസൈൽ വിക്ഷേപിക്കാനുള്ള പരീക്ഷണമോ അല്ലെങ്കിൽ പരിശീലനമോ ഒന്നും തന്നെ അവർക്കുണ്ടായിട്ടില്ല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പ്രൊഫഷണൽ പരിശീലനം അത് മറ്റുള്ളവർക്കാണ് ലഭിക്കുന്നത് അപ്പോൾ താൻ എങ്ങനെ ബലിയാടാകുമെന്നുള്ള ചോദ്യമാണ് ഇദ്ദേഹവും ഉയർത്തുന്നത് പക്ഷേ പൊതു താല്പര്യപ്രകാരം അന്വേഷണത്തിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് കർശനമായ ഈ നടപടി കേന്ദ്രം അന്ന് സ്വീകരിച്ചിരുന്നത് എന്തായിരുന്നാലും ഹർജിക്കാരന് കൂടി കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരവസരം കോടതി നൽകുകയാണ് ഗുരുതരമായ ഒരു കൃത്യ വിലോപമായി തന്നെയാണ് ഈ വിഷയത്തെക്കുറിച്ച് സൈനിക മേധാവികൾ നോക്കിക്കണ്ടിരുന്നത് ഒരുപക്ഷേ സൈനിക തിരിച്ചടിക്ക് വരെ അത് ഇടവരുത്താമായിരുന്നു അല്ലെങ്കിൽ വലിയൊരു യുദ്ധത്തിലേക്ക് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കുന്നതിലേക്ക് അത് നയിച്ചിരിക്കാം അങ്ങനെ അതീവ ഗുരുതരമായൊരു പാളിച്ചയായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് അതുകൊണ്ടാണ് സൈനിക തലത്തിൽ ഒരു അന്വേഷണം നടത്തി അവരെ പിരിച്ചുവിട്ടത് പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്നും 124 കിലോമീറ്റർ ഉള്ളിലായിട്ടുള്ള മേഖലയിലാണ് ഈ മിസൈൽ അന്ന് പതിച്ചിരുന്നത് ഒരു വീടും മതിലും ഉൾപ്പെടെ നിരവധി വസ്തുവകകൾ തകർന്നിരുന്നു പക്ഷേ ആരുടെയും ജീവൻ നഷ്ടപ്പെടാത്തത് വലിയ ആപത്ത് അത് ഒഴിവാക്കിയിരുന്നു മിസൈലിൽ സ്ഫോടക വസ്തു ഇല്ലായിരുന്നു എന്നുള്ളതാണ് വലിയ ദുരന്തം ഒഴിവാക്കിയതിനുള്ള മറ്റൊരു സംഭവം ശേഷം പാകിസ്ഥാൻ ശക്തമായ പ്രതിഷേധമായിരുന്നു ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ച് അറിയിച്ചിരുന്നത് ഇന്ത്യ ആകട്ടെ ഖേദവുമെന്ന് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരമൊരു സംഭവം ഇനി ആവർത്തിക്കില്ല എന്നുള്ള കാര്യം ഇന്ത്യ വ്യക്തമായി പറഞ്ഞിരുന്നു